ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള വൈദികരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട മാതാക്കന്മാരെ, യുവജന സുഹൃത്തുക്കൾ, കുട്ടികൾ, ഹല്ലേലൂയ. കുട്ടികളെ, നിങ്ങൾ നെല്ലിക്ക് നോക്കിയിരിക്കരുത്, എന്നെ നോക്ക്. അല്ലേ, ഇപ്പോഴായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ. നിങ്ങളോടല്ലേ, കുഞ്ഞുങ്ങളോടെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പ്ലീസ് അല്ലോ, ഈശോയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്, അതിന് നമുക്ക് നന്മറിഞ്ഞവരും ചെല്ലാനുണ്ടല്ലോ അല്ലേ. ഇന്ന് നമ്മൾ പ്രത്യേകം ഒരു നന്മറിഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു നിലനിൽപ്പിൻ്റെ കൃപ കുറച്ച് കിട്ടണം. അതായത് ശരിക്കും നമ്മൾ ചിലപ്പോൾ ഒരുപാട് ടോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും, പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇരുന്ന് വ്യക്തിപരമായ പ്രാർത്ഥന ഇരുന്ന് നിലനിൽപ്പില്ല. അവർക്ക് വേണ്ടി ഒരു നന്മറിഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കുക കേട്ടോ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ. ക്രൈസ്തു അല്ലോ. പ്രിയമുള്ള സഹോദരങ്ങൾ, വിലാപങ്ങളുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 20 വാക്യമാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ടിന് ആധാരമായിരിക്കുന്നത്. ധിക്കാരം കാണിക്കരുത്, ഹൃദയം വിങ്ങും. വിലാപം 1:20 വചനം പഠിപ്പിക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവെ, കാണണമേ, ഞാൻ ദുരിതത്തിലാണ്, എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം വിങ്ങുന്നു. എന്നിട്ട് പറയും, എന്തെന്നാൽ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു. എന്ന് പറഞ്ഞാൽ അടിമത്തത്തിലേക്ക് പോയ ദൈവജന തങ്ങളുടെ തകർച്ചകൾ കിടന്നുകൊണ്ട് അവർ പറയുകയാണ്. എന്താ അവർ പറയുന്നത്? കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം വിങ്ങുകയാണ്, ആത്മാവ് അസ്വസ്ഥമാണ്, ദുരിതത്തിലാണ്, അവിടുന്ന് കാണണം. കാരണം പറയുന്നത് എന്താ? ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ വചനത്തിലൂടെയൊക്കെ കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടാക്കിയില്ല. പിന്നെ പ്രവാചകനെ പറ ഒന്നും കേട്ടില്ല. അവരവരുടെ ധിക്കാരം കാണിച്ച് ഇഷ്ടം പോലെ നടന്നു. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഹൃദയം വിങ്ങാൻ തുടങ്ങി, ആത്മാവ് അസ്വസ്ഥമാകാൻ വേണ്ടി തുടങ്ങി, ദുരിതം പെരുകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കർത്താവ് കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ധിക്കാരം കാണിക്കുന്നവരും ധിക്കാരം പറയുന്നവരുമാണ്. ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങനെയൊക്കെ ഒരു വാക്കുകൾ പറഞ്ഞ് ശരിയല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളെ മാതാക്കന്മാരും പലരോടും ഒക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയും. പക്ഷേ അമ്മന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരം തോന്നിയില്ല. പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹൃദയം വിങ്ങുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ധിക്കാരം പറയരുത്, ധിക്കാരം കാണിക്കരുത്. ഹല്ലേലൂയ. നമുക്ക് പ്രത്യേകം നിങ്ങൾക്ക് ബ്ലെസ് ചെയ്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വചനം കേട്ട് ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ധിക്കാരം പറയുന്ന പ്രവണത ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ ധിക്കാരം പ്രവർത്തിക്കുന്ന അവസ്ഥ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. കർത്താവെ, ഹൃദയം വിങ്ങി, ആത്മാവ് അസ്വസ്ഥമായി, ദുരിതത്തിലും കണ്ണുനീരിലും പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടെ നിന്ന് പഴയ നിയമത്തിൽ വിലാപം കുറിച്ച് പറഞ്ഞതും അവിടെ നിന്ന് കാണണം കർത്താവെ, അവിടെ നിന്ന് കാണണം കർത്താവെ. ഞങ്ങൾ അനുദപിക്കുന്നു, ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.